എത്രയാ മൊത്തം തന്നത് 2000 ആ ഇത് 1850 രൂപയുടെ റെസിറ്റ് ബാലൻസ് എന്താ കുട്ടികളൊക്കെ നന്നായിട്ട് പഠിക്കുന്നുണ്ടല്ലോ എല്ലാവരും നന്നായി പഠിക്കുന്നുണ്ട് കോഴിക്കോട്ട് വരെ ഒരു നമ്മൂരി കുട്ടിയില്ലേ ആ എന്തു ആ കുട്ടി എല്ലാത്തിനും മിടുക്കിയ പഠിക്കാനും പാട്ടിനും ഡാൻസിനും ഒക്കെ ഇത്തവണ യൂണിവേഴ്സിറ്റി യൂത്ത് ഫെസ്റ്റിവലിന് വിടണമെന്ന് വെച്ചിരിക്കുക എന്റെ കുട്ടികളെയൊക്കെ നന്നായിട്ട് നോക്കിക്കൊള്ളണം കണക്കില്ലാത്ത പണമുള്ളത് കൊണ്ടല്ല ഞാനിതൊക്കെ ചെയ്യുന്നത് പിന്നെ മനസ്സിന്റെ ഒരു തൃപ്തി ഇവരൊക്കെ രക്ഷപ്പെട്ടാൽ ഓരോ കുടുംബമാണ് രക്ഷപ്പെടുന്നത് നിങ്ങൾ ചെയ്യുന്ന പുണ്യത്തിന് ദൈവം നിങ്ങൾക്ക് തരുന്നുണ്ടല്ലോ ഗുഡ് മോർണിംഗ് മിസ്റ്റർ വിഷ്ണു ഗുഡ് മോർണിംഗ് സിസ്റ്റർ ഇതുകൂടാതെ തന്നെ ചാരിറ്റബിളായ പല സംഘടനയുടെയും പ്രധാനപ്പെട്ട ആളാണ് ഇദ്ദേഹം ഉള്ളവൻ ഇല്ലാത്തവന് കൊടുക്കട്ടെ എന്ന് കർത്താവ് പറയുന്നത് അക്ഷരം പ്രതി അനുസരിക്കുന്ന ആൾ ഓ എന്തിനാ സിസ്റ്റർ ഇങ്ങനെ മോശത പറയുന്നത് നമ്മളാൽ കഴിയുന്നത് നമ്മൾ ചെയ്യുന്നു അത്രേ ഉള്ളൂ വിഷ്ണുവിനെ എനിക്ക് ശരിക്കറിയാം എന്ന് വെച്ചാൽ എ ടു ഇസെറ്റ് നമ്മുടെ ഹോസ്റ്റലിന്റെ അഡ്വൈസറി കമ്മിറ്റി മെമ്പറാണ് ആ വെരി ഗുഡ് മിസ്റ്റർ വിഷ്ണുവിന്റെ ഒരു ബന്ധു ഇവിടെ പഠിക്കുന്നുണ്ട് വൺ മിസ് രേവതി ആ രേവതി ഗംഗാർദാണ് മോളല്ലേ അതെ എനിക്കറിയാം അദ്ദേഹം നമ്മുടെ ഹോട്ടലിൽ താമസിക്കാറ് നിങ്ങൾ സംസാരിച്ചേ ഞാൻ പിന്നെ വരാം ടേക്ക് ഇറ്റ് ഈസി മാൻ ഞാൻ പോവാൻ ചിറ്റപ്പം മോളെ കാണാൻ വന്നപ്പോ നമ്മൾ ഒഴിഞ്ഞു കൊടുക്കല്ലേ നല്ലത് അല്ലേ സിസ്റ്റർ ആ ഞാൻ ഇറങ്ങട്ടെ മിസ്റ്റർ വിഷ്ണു ബെസ്റ്റ് ഓഫ് ലക്ക് പിന്നെ ഞാൻ ഇന്നലെ ഗംഗാറൻ ചേട്ടനെ വിളിച്ച് സംസാരിച്ചു മൂപ്പര ആകെ ചുണ്ടി പിടിച്ചിരിക്ക ചെറിയ പെൺകുട്ടികളാവുമ്പോ ചില ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവും നമ്മൾ അതൊന്നും അത്ര സീരിയസ് ആയിട്ടെടുക്കുന്ന കാര്യമില്ല അതത്ര സില്ലിയല്ല മിസ്റ്റർ വിഷ്ണു ആ കത്തുകളിൽ എന്തൊക്കെ വൃത്തികേടുകളാണെന്ന് എഴുതി വെച്ചിരിക്കുന്നത് വായിച്ച നമ്മൾ ലജ്ജിച്ചു പോകും ആരാണ് ഈ വിദ്വാൻ അവനെ കിട്ടിയ ചെവിക്കല്ല് നോക്കി ഒന്ന് കൊടുക്കാമായിരുന്നു പേര് വെച്ചിട്ടില്ല സ്വന്തം വി എൻ എന്നേ ഉള്ളൂ ചോദിച്ചിട്ട് ആ കുട്ടി ഒന്നും പറയുന്നില്ല ആ കത്തുകൾ എന്നെ ഏൽപ്പിക്കുന്നതിൽ വിരോധമുണ്ടോ ഏയ് ഇല്ല ബന്ധുക്കൾ ആരുടെയെങ്കിലും കയ്യിൽ ഏൽപ്പിക്കണമെന്ന് കരുതിയാണ് പിടിച്ചു വെച്ചത് ഇനിയിപ്പോ വിഷ്ണുവിനെ തന്നെ ഏൽപ്പിക്കാം ജസ്റ്റ് എ മിനിറ്റ് മിസ്റ്റർ വിഷ്ണു എനിക്ക് അവളോട് ചിലതൊക്കെ ചോദിച്ചറിയാനുണ്ട് ഇന്നും നാളെയും ക്ലാസ് ഇല്ലാത്ത സ്ഥിതിക്ക് ഞാൻ അവളെ വീട്ടിലേക്ക് കൊണ്ടുപോയിട്ടെ മൺഡേ കൊണ്ടുവന്ന് വിടാം എന്തോ ഞാൻ ശരിക്കും പേടിച്ചു ഇത് എവിടെ ആയിരുന്നു സ്വർഗരാജ്യം ഏത് നരയത്തിലായാലും ഒന്ന് പറഞ്ഞിട്ട് പോക്കൂടെ എന്നിട്ട് വേണം നിനക്കൊരു കട്ടുറുമ്പായിട്ട് വരാൻ എടാ ഗോപാല ഞാൻ ഒറ്റയ്ക്ക് വിചാരിച്ചാലും ചില കാര്യങ്ങളൊക്കെ നടക്കും ആരായിരുന്നു കച്ചി നമ്മുടെ രേവതി ഏ സംഭവം തെളിച്ചു പറയും തെളിച്ചു പറയാനൊന്നുമില്ല സംഭവിക്കാനുള്ള എല്ലാം സംഭവിച്ചു എല്ലാം എല്ലാം ആണോരെ ഇല്ല ചെവിയിൽ വെച്ചിട്ടില്ല പറഞ്ഞോളൂ കേൾക്കാൻ പാടില്ലാത്തതൊന്നും നാടുകാർ കേൾക്കണില്ല നല്ല ക്ഷീണമുണ്ട് ചൂടുവെള്ളം വേണം വിസ്തരിച്ചൊന്ന് കുളിക്കണം ഇന്ന് ഇനി ഒരു പരിപാടിയും ഇല്ല നല്ല ഭക്ഷണം കഴിച്ച് ഒരു ലാർജ് പഠിച്ച് സുഖമായിട്ട് കിടന്ന് ഉറങ്ങാ വേണ്ടല്ലോ അപ്പോഴേ ഉറങ്ങണോ വേണ്ടെന്ന് പിന്നെ തീരുമാനിക്കാം ഒരു കത്തുണ്ട് അമ്മയുടെ കാണെന്ന് തോന്നുന്നു പ്രിയപ്പെട്ട കുട്ടന് നിന്നെ 10 മാസം ചുമന്ന് നൊന്ത് പ്രസവിച്ച് വളർത്തി വലുതാക്കിയ അമ്മ ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം ഓർമ്മിപ്പിച്ചുകൊണ്ട് കത്ത് ചുരുക്കുന്നു സ്നേഹപൂർവ്വം അമ്മ അറസ്റ്റ് വരണ്ടാണോ ജാമ്യമില്ല വരണ്ടാണ് പെട്ടിയെടുത്ത് വയ്ക്ക് നാട്ടിലേക്ക് ഉടനെ പോണം എന്നെ മനസ്സിലായില്ലേ നല്ല പിടി കിട്ടിയില്ല
ഞാനിവിടെ രണ്ടു മൂന്ന് പ്രാവശ്യം വന്നിട്ടുണ്ട് രാഗിണി. അപ്പോഴൊക്കെ നാണുനായർ എനിക്ക് ചോറ് വിളമ്പി തന്നിട്ടുണ്ട്. ഇപ്പൊ മനസ്സിലായി, ഇവിടെ വരുമ്പോഴൊക്കെ മുല്ലപ്പൂ ചൂടാറുണ്ടല്ലേ. അയ്യോ, കണ്ടപ്പോ മനസ്സിലാവാത്തതിൽ വിഷമം തോന്നണ്ട. ആവശ്യമില്ലാത്തൊന്നും നാണുകാര് കാണാനും കേൾക്കാനും മെനക്കെടാറില്ല. ഇനിയിപ്പോ രണ്ടു മൂന്ന് ദിവസത്തേക്ക് സുഖ, എന്തും കാണാം എന്തും കേൾക്കാം. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ പോലെയാ. അപ്പോ ഈ പകൽ വെളിച്ചത്തിൽ ഇങ്ങോട്ട് പോകുന്നത് എന്താണാവോ? വിഷ്ണുവിനെ എനിക്കൊന്ന് അത്യാവശ്യമായി കാണണം. അയ്യോ, ഇന്നലെ വരായിരുന്നില്ലേ? മൂപ്പര് നാട്ടിലേക്ക് പോയി, അമ്മയുടെ കത്തുണ്ടായിരുന്നു. അമ്മ വലിയ പേടിയാ. എനിക്ക് ട്രാൻസ്ഫർ നാട്ടിലേക്ക്, മറ്റന്നാൾ അവിടെ ജോയിൻ ചെയ്യണം. അതിനുമുമ്പ് എനിക്ക് വിഷ്ണുവിനെ ഒന്ന് കണ്ടേ പറ്റൂ. ഇനി ഒരു മൂന്നാല് ദിവസം കഴിഞ്ഞ് നോക്കിയാ മതി. വീട്ടിൽ പോകുമ്പോ എന്നോട് പറയാമെന്ന് പറഞ്ഞിരുന്നു. എന്റെ ഒരു ഫോട്ടോ വേണം, അമ്മയെ കാണിക്കണം, അനുവാദം ചോദിക്കണം എന്നൊക്കെ പറഞ്ഞിരുന്നു. എന്റെ കുട്ടി, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് എന്തിനാ ഇതെന്റെ ചെവിന്ന് എടുപ്പിക്കണേ? ഗാന്ധാരിക്ക് വരം കിട്ടിയ പോലെയാ. മൂന്നാല് ദിവസത്തേക്ക് എന്തും കാണാം എന്തും കേൾക്കാം, അത് നശിപ്പിക്കല്ലേ. സാറ് വന്നിട്ട് കാണേ, സംസാരിക്കേ, എന്ത് വേണയാവാം. വെറുതെ എന്നെ എന്തിനാ ബുദ്ധിമുട്ടിക്കണേ? ഇപ്പൊ പൊക്കോളൂ. എന്റെ ഗുരുവായൂരപ്പാ, എന്തൊക്കെ കാണണം എന്തൊക്കെ കേൾക്കണം. ചേച്ചിയാണല്ലേ? അല്ല, ഭാര്യയാണ്. കുട്ടേട്ടാ, 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 നേരെ എത്രയെന്നറിയാമോ? കുട്ടേട്ടാ, എന്തൊരു ഉറക്കായത്! നാണല്ലോ ശൃംഗരിക്കാൻ കണ്ടൊരു പ്രായം. ദേ, കാണാൻ ഒരാള് വന്നിട്ടുണ്ട്. ഒരു പണി നോക്കാൻ പറ മൂന്നാല് ദിവസം സ്വസ്ഥമായിട്ട് ഭാര്യയുടെ കൂടെ കഴിയാന്ന് വെച്ചപ്പോ ഇവിടെയും വരും ശല്യങ്ങൾ. എന്റെ സീത, നീ എന്തിനാ ഞാനിവിടെ ഉണ്ടെന്ന് പറയാൻ പോയത്? ഒരു പെൺകുട്ടിയാ. ഏത് പെൺകുട്ടി? രാഗിണി എന്നാ പറഞ്ഞേ. രാഗിണിയോ? ഏത് രാഗിണി? ജോലി അല്ലെങ്കിൽ സംഭാവന ആയിരിക്കും. ഈ നശൂലങ്ങൾക്ക് ഓഫീസിൽ വന്നാ പോരെ, വീട്ടിൽ വന്ന് സ്വൈര്യം കെടുത്തണോ? നാശം. എന്തെങ്കിലും അത്യാവശ്യം കാണും, ഒന്ന് പോയി നോക്കുന്നേ. നീ ഇപ്പൊ ഒരു കാപ്പി എടുത്തോ. ഈശ്വര, പരീക്ഷിക്കരുതേ.